സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാഥൻ പത്രോസിനെ തന്റെ അജപാലന ദൗത്യം ബരമേൽപ്പിക്കുകയായിരുന്നല്ലോ. തന്റെ കുഞ്ഞാടുകളെ മേയിക്കാൻ സ്നേഹത്തോടെ, കരുണയോടെ, കരുതലോടെ, ക്രിസ്തുവെന്ന യഥാർത്ഥ ഇടയനെ പോലെ, മഹാ ഇടയനെ പോലെ. പിൽക്കാലത്ത് പത്രോസ് ശ്ലീഹ സഭയുടെ ഈ അജപാലന ദൗത്യത്തെ സ്മരിച്ചുകൊണ്ട് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വായിച്ചുകൊണ്ട് 1 പത്രോസ് 5:1-4. എന്നാൽ പിന്നീട് സഭാചരിത്രം പലവിധ രാഷ്ട്രീയവും സൈദ്ധാന്തികവുമായ കലഹങ്ങൾ കൊണ്ട് കലുഷിതമായിട്ടുണ്ട്. വിശ്വാസത്തെ പ്രതിയുള്ള വഴക്കുകളും സഭാതർക്കങ്ങളും ഉടലെടുത്തു. ഇന്നും പല തുറകളിലും സ്ഥിതി വിഭിന്നമല്ലല്ലോ. ഇടയന്മാർ ആടുകളെ ചിതറിക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ടാകണം ചില സഭാപിതാക്കന്മാർ പറഞ്ഞത്, നരകത്തിലേക്കുള്ള നടപ്പാതകൾ പട്ടക്കാരുടെയും മേൽപ്പട്ടക്കാരുടെയും തലയോട്ടികൾ കൊണ്ട് പാകിയിരിക്കുന്നുവെന്ന്. ചിലർ പറയുന്നു ഇത് വിശുദ്ധ ജോൺ ക്രിസോസ്തം പറഞ്ഞതാണെന്ന്. വേറെ ചിലർ പറയുന്നത് വിശുദ്ധ അത്തനേഷ്യസ് ആണെന്ന്. ഇന്ന് വിശുദ്ധ അത്തനേഷ്യസിൻ്റെ തിരുനാളാണ്. അലക്സാൻഡ്രിയയിലെ പാത്രിയാർക്കീസായിരുന്ന മഹാനായ വിശുദ്ധ അത്തനേഷ്യസ് 3-ാം നൂറ്റാണ്ടിലെ വേദവിപരീതങ്ങളുടെ എല്ലാം മൂർത്തിഭാവമായ ആര്യനിസത്തിനെതിരെ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയെന്ന് വേണം പറയാൻ. അക്കാലത്ത് നേരം ഇരുട്ടി വെളുത്തപ്പോൾ ക്രിസ്തീയത മുഴുവൻ ആര്യൻ വേദവിപരീതത്തിലേക്ക് ചേക്കേറിയെന്ന് പറയപ്പെടുന്നു. 80% കത്തോലിക്ക മേലധികാരികളും ആ വിശ്വാസത്തിലേക്ക് കുടിയേറിയത്രേ. പുത്രൻ ഇല്ലാതിരുന്നൊരു സമയമുണ്ടായിരുന്നു. ദ വാസ് എ ടൈം വെൻ ദ സൺ വാസ് നോട്ട് എന്നതാണ് ഈ അബദ്ധ സിദ്ധാന്തത്തിൻ്റെ രത്നച്ചുരുക്കം. അതായത് പുത്രനായ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ അത് നിഷേധിക്കുന്നു. ചക്രവർത്തികൾ ആര്യൂസിൻ്റെ പക്ഷം ചേർന്നു. വിശ്വാസ പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രതിസന്ധികളായി. അത്തനേഷ്യസ് വേട്ടയാടപ്പെട്ടു. പിൽക്കാലത്ത് പ്രശസ്തി ആർജിച്ച ഒരു പ്രസ്താവന പോലെ അത്തനാസിയൂസ് കോൺട്ര മുന്തും. അത്തനേഷ്യസ് ഒരു വശത്ത്, ലോകം മറുവശത്തും. ഇന്ന് സങ്കീർത്തനം 119 പറയും പോലെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും കലിയിളകി വന്നപ്പോഴും അത്തനേഷ്യസ് ദൈവിക സത്യങ്ങളെ മാത്രം പുണർന്നു നിന്നു. ദൈവിക നിയമത്തെ മാത്രം ആത്മാവിൻ്റെ ഉപദേശമായി പുൽകി. 23-30 വാക്യങ്ങൾ. അസത്യത്തിൻ്റെ വഴിയിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണമേ എന്ന് സങ്കീർത്തകനോടൊപ്പം അത്തനേഷ്യസും നിവേദനമർപ്പിക്കുകയാണ് ദൈവസന്നിധിയിൽ. ഈ വിശുദ്ധൻ്റെ പ്രബോധനങ്ങളിലൂന്നിയാണ് നാം ഏറ്റുപറയുന്ന വലിയ വിശ്വാസ പ്രമാണം, അതായത് നിഖ്യാവിശ്വാസ പ്രമാണം, നമുക്ക് കരഗതമായത്. നാം ഓരോ പ്രാവശ്യവും അത് ആവർത്തിക്കുമ്പോൾ നാം വാക്കുകൾ കൊണ്ടു മാത്രമല്ല, ജീവിതം കൊണ്ട് ആ സത്യങ്ങൾ പ്രഘോഷിക്കുകയാണ്. ലോകം അതിനെപ്രതി നമ്മെ എത്രമേൽ പുച്ഛിക്കുകയും നമ്മെ ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ പോലും. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 6:8-15 സ്തെഫാനോസിനെ യഹൂദ നേതാക്കളും ജനങ്ങളും വലിച്ചിഴക്കുകയാണ്. രക്ഷാകര ചരിത്രത്തിൻ്റെ സത്യസാക്ഷാത്കാരം ക്രിസ്തുവിലാണ് എന്ന് സ്തെഫാനോസ് പ്രസംഗിച്ചതിനെ പ്രതിയാണിത്. അവൻ്റെ ഘാതകർ ചുറ്റും നിരക്കുമ്പോഴും സ്തെഫാനോസിൻ്റെ മുഖം മാലാഖയെ പോലെ ശോഭിക്കുന്നു. നിഖ്യാവിശ്വാസ പ്രമാണത്തിന് നേരെ ആര്യൻ പക്ഷക്കാർ അഴിച്ചുവിട്ട എതിർപ്പുകളെ നോക്കിക്കൊണ്ട് വിശുദ്ധ അത്തനേഷ്യസ് പിൽക്കാലത്ത് കുറിച്ചു, അവർ ആ പഴയ യഹൂദരെ പോലെയാണ് എന്ന്. ന്യായവും യുക്തിയും വകവയ്ക്കാതെ കൈക്കരുത്തുകൊണ്ടും കയ്യേറ്റം കൊണ്ടും കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവരെന്ന്. ഇന്ന് യോഹന്നാൻ 6:22-29 അപ്പം വർദ്ധിപ്പിച്ച് കടലിനുമീതെ നടന്ന് അതിൻ്റെ പിറ്റേ ദിവസം. ഇന്നലെ നാം കണ്ടിരുന്നു ഇതുപോലൊരു പിറ്റേ ദിവസം പ്രഭാതത്തിൽ നാഥൻ ഒരുക്കിയ സ്നേഹവിരുന്നിനെ. യോഹന്നാൻ 21. ഇന്നലെ സങ്കീർത്തനം 30 നമ്മോട് പറഞ്ഞതുപോലെ ഇരുളിൻ്റെ കണ്ണീർ നനവുകളെ തുടച്ചു കളയുന്ന പ്രഭാതത്തിൻ്റെ ആനന്ദ തികവുകൾ. രാത്രിയുടെ വ്യർത്ഥമായ അധ്വാനങ്ങളെ ഏറ്റുവാങ്ങി ആ ഭാരമിറക്കി വയ്ക്കുകയാണ് ക്രിസ്തുവെന്ന പകലോൻ. ഇന്ന് ജനം അവനെ തേടി വരുന്നു, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് എന്ന് മാത്രം. നാഥൻ അവരെ തിരുത്തുകയാണ്. സത്യം സത്യമായി പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തെ പ്രതി വന്നിരിക്കുന്നതല്ല എന്ന് അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ആ സത്യത്തെ അഭിമുഖീകരിക്കാൻ പക്ഷേ ആ ജനം തയ്യാറാകുന്നില്ല. അനശ്വരമായ അപ്പത്തിനു വേണ്ടിയാകണം നമ്മുടെ തൊഴിലും അധ്വാനവുമെല്ലാം എന്നും നാഥൻ പറയുകയാണ്. പുത്രനെ സ്വീകരിക്കുന്നവനും വിശ്വസിക്കുന്നവനും പിതാവിനെ തന്നെയാണ് കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. പുത്രനാണ് നിത്യജീവൻ കൊണ്ടുവന്നിരിക്കുന്നത്. അവനിൽ പിതാവ് തൻ്റെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. ആര്യൻ വേദവിപരീതക്കാർ ബഹിഷ്കരിച്ച ക്രിസ്തുവിൻ്റെ ദൈവികതയെക്കുറിച്ചുള്ള തികഞ്ഞ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഈ പ്രഖ്യാപനങ്ങൾ. ദൈവിക പ്രവൃത്തി ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് ജനം അവനോട് ചോദിക്കുകയാണ്. നാഥൻ പറയുന്നു ഇതാണ് ദൈവിക പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക എന്ന്. യോഹന്നാൻ 6:29. തുടർന്ന് യോഹന്നാൻ 6:30 ജനം അടയാളം ആവശ്യപ്പെടുന്നുണ്ട്.
ഇത്രയെല്ലാം കാര്യങ്ങൾ കണ്ടിട്ടും തൊട്ടനുഭവിച്ചിട്ടും അവർ അടയാളങ്ങൾ തേടുകയാണ്. വിശുദ്ധ അത്തനേഷ്യസ് പറയുന്നുണ്ട് ഈ വചനത്തെ ആധാരമാക്കി, ഈ സന്ദർഭത്തെ ഓർത്തുകൊണ്ട്, എല്ലാ അത്ഭുതങ്ങളും കണ്ടിട്ടും അവർ ചോദിക്കുന്നു, മനുഷ്യനായ നീ എന്തുകൊണ്ട് നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ അവർ ചോദിക്കേണ്ടിയിരുന്നത് ദൈവമായ നീ എന്തേ മനുഷ്യനായി എന്നാണ്. ദൈവപിതാവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നവൻ പുത്രൻ്റെ രക്ഷണീയ പ്രവൃത്തി, എക്കണോമി കാണാതെ പോകില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിസ്തുവിനെ നിരസിക്കുന്നവർ തങ്ങളുടെ പതിവ് പല്ലവികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, അടയാളങ്ങൾ താ, വിശദീകരണങ്ങൾ താ എന്നൊക്കെ. ക്രിസ്തുവിന് ദൈവികതയില്ല എന്ന് മാത്രമല്ല, അവൻ പൈശാചികനാണ് എന്ന് പറയാൻ പോലും അവർ മടിക്കില്ല. അങ്ങനെ അവരുടെ മൂഢമായ ഭാഷയിൽ അവർ എതിർപ്പുകൾ ചമച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർ സത്യത്തിൽ നിന്ന് തങ്ങളെ തന്നെ അകറ്റിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്.